എൻ്റെ പേര് ഗൗതം. എൻ്റെ സ്ഥലം കൊല്ലം ചാത്തന്നൂരാണ്. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് എനിക്ക് 19 റാങ്ക് നേടാൻ സാധിച്ചു. ഞാൻ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ മത്സരരംഗത്തേക്ക് വരാനുള്ള പ്രധാന കാരണം, ഞാൻ 2019 കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് BC ഫിസിക്സ് പാസ്സാവുന്നത്. അതിനുശേഷം എനിക്ക് ഉപരിപഠനത്തിനായിട്ട് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അച്ഛന് പെട്ടെന്ന് വയ്യാതാവുകയും ഒരു സ്ട്രോക്ക് വരികയും വീട്ടിൽ മൂത്ത മോനെന്ന നിലയ്ക്ക് ജോലി വാങ്ങിക്കുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറി. അങ്ങനെയാണ് 2019 ഡിസംബറൊക്കെ ആയപ്പോഴേക്ക് ഞാൻ മുഖത്തലയിൽ പ്രദീപണൻ്റെ അടുത്ത് PC കോച്ചിങ്ങിന് വന്നത്. പിന്നീട് എൻ്റെ മുന്നിലേക്ക് വന്ന ആദ്യത്തെ പരീക്ഷയായിരുന്നു ദേവസ്വം ബോർഡ് LD. ഞാനതിനുവേണ്ടി കഷ്ടപ്പെട്ട് കുറേ നാൾ പഠിച്ചു. പരീക്ഷ അടുത്തോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളും ഒക്കെ നോക്കി. കേരള PSC LDCയുടെ ഏകദേശം അതേ സിലബസ് തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് LDക്കും. ആകെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമേ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആകെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയതോട് തന്നെ അത് ഒരുവിധം കവർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഞാൻ എഴുതിയ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ എനിക്ക് 19 റാങ്കോടെ എൻ്റെ 23 വയസ്സിൽ എനിക്ക് ഒരു സർക്കാർ ജോലി നേടാനായിട്ട് സാധിച്ചു. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 10th ലെവൽ എക്സാമിനകത്തുള്ള ഏകദേശം അതേ സിലബസ് തന്നെയാണ് ഇതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അധികമായിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. പലർക്കും ആ സ്പെഷ്യൽ ടോപ്പിക്കാണ് ആശങ്കയുള്ളത്, അതെന്തായിരിക്കും എന്നുള്ളതൊക്കെ. നമ്മൾ 10th ലെവലിൽ പഠിക്കുന്ന കലാ, സാഹിത്യം, സംസ്കാരം ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പോൾ 10th ലെവലിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഗൗരവത്തോട് തന്നെ ഈ തിരുവിതാംകൂർ LDക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്ത് നല്ല റാങ്കിൽ എത്താൻ സാധിക്കും. 2019 ഞാൻ എഴുതിയ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം 2020 കോവിഡ് ആയിരുന്നു, ഒരു പരീക്ഷയും നടന്നിട്ടില്ല. 2021 ജനുവരിയിലാണ് ഈ LDയുടെ എക്സാം നടന്നത്. 2021 തന്നെ റാങ്ക് ലിസ്റ്റ് വരികയും നിയമനം നടക്കുകയും ചെയ്തു. 2021 പകുതി ആയപ്പോൾ തന്നെ നിയമനവും നടന്നു. അപ്പോൾ വളരെ വേഗത്തിൽ വിളിക്കുകയും വേഗത്തിൽ തന്നെ എക്സാം നടത്തി നിയമനം നടത്തുകയും ചെയ്യുന്നത് ദേവസ്വം ബോർഡിൽ നടക്കും. മറ്റേതിനെക്കാട്ടിലും നമ്മുടെ കേരള PSCക്കാട്ടിലും വളരെ വേഗത്തിൽ ദേവസ്വം ബോർഡ് LDയിൽ എക്സാമുകൾ നടക്കുകയും നിയമനം നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് പറയുകയാണെങ്കിൽ, കേരള PSC ഇപ്പം പ്രിലിംസ്, മെയിൻസ് എന്ന് പറഞ്ഞാണ് എക്സാം നടത്തുന്നത്. നമ്മുടെ ഒരുപാട് സമയം അങ്ങനെ പോകുന്നുണ്ട്. അതേസമയം ദേവസ്വം ബോർഡിലാണെങ്കിൽ ഇപ്പോഴും ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഒരൊറ്റ എക്സാം എഴുതിയാൽ വളരെ വേഗത്തിൽ നമുക്ക് നിയമനം കിട്ടും. PSC എക്സാമിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണെങ്കിലേ ഉള്ളൂ ദേവസ്വം ബോർഡ് എക്സാം. ഈ ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ, ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. ഒരുപാട് ജോലി ഭാരവും ഒന്നുമില്ല. അതുപോലെ തന്നെ എത്രയും പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഒരു സുവർണാവസരമാണിത്. വളരെ വേഗത്തിൽ എക്സാം വിളിക്കുകയും വളരെ വേഗത്തിൽ നിയമനം നടക്കുകയും ചെയ്യും. ഇതൊരു സുവർണാവസരമായിട്ട് കണ്ട് നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരവും പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് പഠിച്ചത്. ആ സമയം കൊണ്ട് തന്നെ എനിക്ക് ഒരു ജോലി കയറാൻ സാധിച്ചു. അങ്ങനെയാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കും. പഠിക്കുന്ന സമയത്ത് ആത്മാർത്ഥതയോടെ തന്നെ പഠിക്കുകയാണെങ്കിൽ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ആ പഠിക്കുന്ന സമയം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കയറാൻ സാധിക്കും. അതും ദേവസ്വം ബോർഡ് LD ആണെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മുടെ PSCക്കാട്ടിലും വളരെയധികം വേഗത്തിൽ എക്സാം വിളിക്കുകയും എക്സാം റിസൾട്ട് അനൗൺസ് ചെയ്യുകയും നിയമനം നടത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ 2021-22 എക്സാം നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ആദ്യം തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും. ഇപ്പോൾ ഇതൊരു സുവർണാവസരമായിട്ട് കണ്ട് എല്ലാവരും പഠിക്കുക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയിൽ 19 റാങ്കാണ് അവൻ. സത്യത്തിൽ അവൻ അത്രമാത്രം കഷ്ടപ്പെട്ട് കേട്ടോ. ഈ ഒരു പരീക്ഷ വിളിച്ചപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് ഒരു ജോലി കിട്ടണമെന്നാണ്. എനിക്കത് കിട്ടിയേ പറ്റൂ. എനിക്കൊന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവൻ വരികയൊക്കെ ചെയ്തു. പിന്നെ ഒരു വർഷം കൊറോണ കാരണം പിന്നെ പരീക്ഷകൾ നടന്നില്ല. അങ്ങനെ പിന്നെ 2021 ജനുവരിയിലൊക്കെ പരീക്ഷ നടക്കുന്ന സമയത്ത്, പരീക്ഷ നടക്കാറായപ്പോഴത്തേക്ക് ഇവൻ അത്രമാത്രം പഠിക്കുകയായിരുന്നു. ഇവന്റെ സംസാര രീതി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു ആ സ്പെഷ്യൽ ടോപ്പിക് എത്രമാത്രം. അപ്പം ഞാൻ പറയും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യും, അതിൻ്റെ ക്ഷേത്രപരമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യും, പിന്നെ LDCയുടെ ഇംഗ്ലീഷ്, മാത്സ് വീണ്ടും വീണ്ടും വായിക്കാൻ പറഞ്ഞു, കറണ്ട് അഫേഴ്സുകൾ നല്ലോണം വായിക്കാൻ പറഞ്ഞു. അത്രമാത്രം ഡെഡിക്കേഷൻ നടത്തിയത് കൊണ്ടായിരിക്കും 19 റാങ്ക് അവന് ലഭിച്ചത്. അപ്പം അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു മുമ്പിൽ എത്രയും പെട്ടെന്ന് ജോലി നേടണം സാറേ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വാക്ക് അവൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ആ റിസൾട്ടിലൂടെയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവൻ ജോലി കിട്ടുകയും ചെയ്തു. നിങ്ങളോട് എനിക്കും എടുത്തു പറയാനുള്ളേ ഉള്ളൂ, ഇപ്പം എന്താ നിങ്ങളുടെ മുമ്പിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട്.
ആ ഒരു പരീക്ഷ അത്രമാത്രം ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ പരീക്ഷ ഡേറ്റും വന്നു, നിങ്ങൾക്ക് പരീക്ഷയും നടക്കും, റിസൾട്ടുകളും വരും. കുറച്ച് കൂടുതലോ വേക്കൻസിയോ ഒക്കെ നിങ്ങൾ അതിൽ ഒരാളായി മാറിയാതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സിലബസ് അനുസരിച്ച് ഫുൾ ടൈം ഏതൊക്കെ ദിവസം, ഒരു ദിവസം മാക്സിമം പഠിച്ചു തീർക്കാൻ പറ്റുമ്പോൾ അത്രയും നേരത്തെ പഠിക്കുക. ഒരു മാസം രണ്ട് മാസം കൊണ്ട് ടോപ്പിക്ക് തീർന്നിട്ട് വീണ്ടും വീണ്ടും റിവിഷൻ കൊണ്ടുവരിക. റിവിഷൻ കൊണ്ടുവന്നിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ നോക്കുക. അങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് കേട്ടോ, 90% അധ്വാനവും 10% പ്രാർത്ഥനയും അല്ലേ നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങളുടെയും മനസ്സിലൊരാഗ്രഹം, പലർക്കും ആഗ്രഹം കാണും അമ്പലവുമായി ബന്ധപ്പെട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ കയറിയൊക്കെ തൊഴുകയും ചെയ്യാം, പിന്നെ അമ്പല കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ ആഗ്രഹം കാണുമല്ലേ. അപ്പോൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുക, വാശി ഉണ്ടായിരുന്നാൽ മതി, കിട്ടും, കിട്ടാതെ എവിടെ പോകാൻ. ഇവൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് പറയുന്നത്, ഇവൻ ആഗ്രഹിച്ച് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയെങ്കിൽ നിങ്ങൾക്കും കിട്ടുമല്ലോ, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇത് വർഷങ്ങളായി പഠിക്കുന്നവർക്കാണ്, ഇത്രയും നാൾ കൊണ്ട് പഠിച്ചാലേ കിട്ടുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആ രാവിലെ കണ്ണ് തുറക്കുന്ന നേരത്ത് ചിന്തിക്കുക, ഞാൻ ഇന്ന് എന്തുമാത്രം പഠിച്ചു തീർക്കണം, എൻ്റെ മുമ്പ് ഇതാ പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞു, അതിന് ഞാൻ മാക്സിമം നോക്കട്ടെ, മാക്സിമം നോക്കി പഠിക്കുക. പിന്നെ അറിഞ്ഞുകൂടാത്തത് നല്ല നല്ല ആൾക്കാരുമായിട്ട് ചോദിച്ചു പഠിക്കുക, നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിലോട്ട് എത്തിച്ചേരും. പരീക്ഷയ്ക്ക് പോകുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, മനസ്സിൽ ലക്ഷ്യം ഉണ്ടായിരുന്നാൽ മതി. ഞാൻ ഈ പരീക്ഷയ്ക്ക് വിളിച്ചു കഴിഞ്ഞു, ഈ പരീക്ഷയുടെ ടോപ്പിക് അനുസരിച്ച് ഞാൻ തീർക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ നേരത്തായാലും രാവിലെ ഉണരാൻ നേരത്തായാലും ഈ പരീക്ഷയെ എന്ന് പറഞ്ഞ് ചിന്തിച്ച് പഠിക്കുക. ഒരു ദിവസം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യുക, വീണ്ടും റിവിഷൻ കൊണ്ടുവരിക, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ഒരു ജോലി സ്വപ്നം കാണുക, ആ ജോലിയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. വേണമെന്ന് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ തന്നെയാണ് ഈ ജോലികളിലും കയറിയിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി ചിന്താഗതികളും നെഗറ്റീവുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും, നിങ്ങളെ തടസ്സപ്പെടുത്താൻ വരും, നിങ്ങളെ ഏതെങ്കിലും വിധേയനെയൊക്കെ വരും, അതൊന്നും നിങ്ങൾ നോക്കരുത്. ആവശ്യം നിങ്ങളുടെയാണ്. ഈ വരുന്ന പരീക്ഷ എൻ്റെതാണ്, എത്രയും പെട്ടെന്ന് ഞാൻ ജോലി കയറും, അതിന് നല്ല ഞാൻ മാർക്ക് നേടും എന്ന് ചിന്തിച്ച് വാശിയോടുകൂടി പഠിക്കുക. വാശി ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. നല്ലൊരു ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥയായി മാറട്ടെ എന്നും നല്ലൊരു ക്ഷേത്രപരമായിട്ടുള്ള ആഗ്രഹിച്ച ജോലിയിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.